വള്ളത്തിൽ നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ട്, പക്ഷേ വള്ളത്തിനേക്കാൾ ഒരുപാട് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ ഈ കയാക്കിലുള്ള യാത്ര. വളരെ ഈസി ആയിട്ട് നമുക്ക് എഫേർട്ട് കുറവാണ്, ഈസിയാണ് കുറച്ചും കൂടി. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വീതിയുള്ള സ്ഥലത്തോട് വന്നിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇടുങ്ങിയ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ കുറച്ചും കൂടി വീതിയുള്ള സ്ഥലത്ത് വന്നു. രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ്, മരങ്ങളും തെങ്ങും വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള സമയമാണിത്. എന്താ പറയുക, നമ്മൾ സൺസെറ്റിൻ്റെ സമയത്തും കൂടിയാണ് വന്നിരിക്കുന്നത്, സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ. ഇവിടെ നമുക്ക് എന്താ പറയാ, നമ്മൾ ആ പ്രകൃതിയുടെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലത്താണുള്ളത്. നമ്മളിപ്പോ കണ്ടില്ല ഇവിടെ ഈ ഭിത്തിയിൽ ചെറിയ ചെറിയ ഭിത്തി അല്ലേ, ഒരു മണൽത്തിട്ടാണ് അല്ലേ, കിളി ഉണ്ടാക്കിയതാണല്ലേ. ഓക്കെ, ഈ കിളികളുടെ കൂടാണ് ഈ കാണുന്നത്, ഈ മണ്ണിനകത്ത് കാണുന്നത്. ഈ കാണുന്ന മണൽത്തിട്ട, മണൽത്തിട്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊരു പക്ഷികളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഉണ്ടാക്കിയേക്കണം. ഇത് മാൻമെയ്ഡ് അല്ല, ഇവിടെ ഈ മണ്ണും ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് മുഴുവൻ ഒരു കിളികളും ഉണ്ടാക്കിയതാണ്. ഓക്കെ, കിളിയുടെ കൂടാണിത്. ഉമിനീരും മണ്ണും ശേഖരിച്ച് നമ്മൾ ആഫ്രിക്ക പോലെയുള്ള ഏതെങ്കിലും രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു കൂട്ടം കിളികൾ ചേർന്നുണ്ടാക്കിയ പ്രയത്നമാണ് ഈ കാണുന്നത്. ചിതലുകൾ ചിതൽപ്പുറ്റുണ്ടാക്കുന്നത് അതുപോലെ. ഇവിടെ ഇല്ല കിളി, ഇല്ല ഇപ്പൊ ഇവിടെ ഇല്ല. ഇത് ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് അവർ ഉപേക്ഷിച്ച് പോയതാണ്. ഓ, അത് ഒരു ഇപ്പൊ ഒരു അഞ്ചു കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും. ഇപ്പോഴും അതിന്റെ ബാക്കി ഇവിടെ നിൽക്കുക. ഓക്കെ, കയാക്കിങ് കൂടെ ഒരു മീൻപിടുത്തം കൂടി ട്രൈ ചെയ്യാണ്. മീനെ കിട്ടുമോ എന്നറിയില്ല. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാല് വിവിധ തരത്തിലുള്ള കിളികളൊക്കെ കാണാൻ പറ്റും അല്ലേ. ഇപ്പൊ കുമരകം പക്ഷിസങ്കേതം എന്ന് നമ്മൾ പറയും. പക്ഷിസങ്കേതത്തിന്റെ എൻട്രി ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് 9 to 5 or 6. ഈ രണ്ട് ടൈമിൽ ഇവര് ദേശാടനത്തിന് പോകും. ഈ പോകുന്ന പക്ഷികൾ എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സ്ഥലങ്ങളാണ്, ഇതുപോലുള്ള ജലാശയങ്ങളിലേക്ക് വരും, ജലാശയങ്ങളിലേക്ക് വരും, ആൾ താമസവും തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും രാവിലെ വരിക, ഏർലി മോർണിംഗ് വരിക, ഒരു 10 മണിയുടെ ഉള്ളിൽ കയാക്കിങ് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം അല്ലേ. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആയിരിക്കും. നമ്മൾ മൂൺ ലൈറ്റിൽ, അതായത് പൂർണ്ണചന്ദ്രൻ ഉള്ള സമയത്ത് രാത്രിയിൽ ഈ പുഴയിലൂടെ കയാക്കിങ് ചെയ്ത് നടക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ കയാക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ വള്ളത്തിൽ പോലും പോകാൻ പറ്റാത്ത ഇടിഞ്ഞ സ്ഥലങ്ങളിലൂടെ കയാക്കിൽ പോകാൻ പറ്റും അല്ലേ.